നമസ്കാരം. ഈ സാഹിത്യ സൃഷ്ടികൾ ഒരാൾ എഴുതിയത് മറ്റൊരാൾ കോപ്പി അടിക്കുന്നതൊക്കെ ഇതിനു മുൻപും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പണ്ട് പ്രശസ്ത ബാലസാഹിത്യകാരനായ ശ്രീ സി പി പള്ളിപ്പുറം അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കവിത, അദ്ദേഹം എഴുതിയ ഒരു കവിത, വേറൊരു കൊച്ചുകുട്ടി, അതായത് ഒരു 10-12 വയസ്സുള്ള കുട്ടി, അതേപടി ആ കുട്ടിയുടെ പേരിൽ വേറൊരു ബാല പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചതും, മോഷണം ഭൂഷണമല്ല പിഞ്ച് പൈതങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതിയതൊക്കെ പണ്ട് വായിച്ചത് ഓർമ്മ വരുന്നു. എസ്കലേഷൻ്റെ കവിത നമ്മുടെ കേരളവർമ്മ കോളേജിലെ ദീപ ടീച്ചർ ഏതാണ്ട് ചെറിയ മാറ്റങ്ങളോടുകൂടി മനോഹരമായി അടിച്ചു മാറ്റി എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് പിന്നെ വലിയ വലിയ താത്വികമായ അവലോകനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതും നമ്മൾ കേട്ടു. എന്തായാലും അതിന് അവലോകനം ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയായതുകൊണ്ട് എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലായില്ല. അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. എസ്കലേഷൻ്റെ വാദവുമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ ഇതാ പുതിയ ഒരു അടിച്ചു മാറ്റൽ. ഏതാണ്ട് ദീപ ടീച്ചറെ പോലെ തന്നെ സാംസ്കാരികമായി പ്രവർത്തിക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള ഒരു അധ്യാപിക തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് വേദ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു കവിതാസമാഹാരത്തിലെ സംഗീത് രവീന്ദ്രൻ എന്ന യുവ കവിയുടെ കവിതയാണ് ഇത്തരത്തിൽ ഒന്ന് മാറ്റി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ കോപ്പി അടിക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ വളരെ അഭിമാനത്തോടുകൂടി തന്നെ ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ചുമതലയുള്ള ടീച്ചർ, ടീച്ചറുടെ പേര് അജിത്രി ടീച്ചർ എന്നാണ്, ടീച്ചർ ഇത് പ്രസിദ്ധീകരിച്ചു എന്നാണ് കവി സംഗീത് രവീന്ദ്രൻ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വേദ ബുക്സിൻ്റെ ചുമതലക്കാരനായ ശ്രീ ഷാബു പ്രസാദും അതുപോലെ തന്നെ സംഗീത് രവീന്ദ്രനുമൊക്കെ നമ്മോട് പങ്കുവച്ചു. വേദ ബുക്സ് അധ്യക്ഷൻ ഷാബു പ്രസാദ് പറയുന്നത് ഇങ്ങനെയാണ്, സെപ്റ്റംബർ പകുതിയിലാണ് സംഗീത് രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഉറുമ്പുബാലം എന്ന ചെറു കവിതകളുടെ സമാഹാരം പ്രസിദ്ധീകരണത്തിന് അയച്ച് തരുന്നത്. ശ്രീ ഷാബു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ അടിച്ചുമാറ്റൽ എന്ന കല എന്ന തലക്കെട്ടോടുകൂടിയാണ്. അത് പറയാൻ വിട്ടുപോയി. പ്രതിഭയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ തിളങ്ങുന്ന ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ അവതാരിക എഴുതിയ പുസ്തകം നവംബർ 10 കോഴിക്കോട് വേദ ബുക്സ് പ്രസിദ്ധീകരിച്ചു. നല്ല രീതിയിൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കവിയായ സംഗീത് ഇദ്ദേഹത്തെ വിളിച്ച് ഉറുമ്പുബാലം എന്ന ഈ കവിതയിലെ കവിതാസമാഹാരത്തിലെ റോസ എന്ന കവിത കോപ്പിയടിക്കപ്പെട്ടു എന്ന് കവി തന്നെ പ്രസാധകനോട് പറയുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. പുരോഗമന സാഹിത്യം സർവീസ് പ്രസിദ്ധീകരണം, ഇടത് സാഹിത്യം, ഇടത് അനുഭാവിയായ ഒരു അധ്യാപിക അജിത്രി ടീച്ചർ. സ്വാഭാവികം, അടിച്ചുമാറ്റലും കോപ്പിയടിക്കലും കലയാക്കി മാറ്റിയ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെയല്ലാതെ എന്തു പ്രതീക്ഷിക്കണം? ഇത് ഇവരുടെ ഈ പുരോഗമന സാഹിത്യവും കലയുമൊക്കെ ഇങ്ങനെ വച്ചുവിളമ്പുന്നവരുടെ ഒരു സ്ഥിരം കലയാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇനി വൈകാരിക പരിസരങ്ങളുടെ വിശദീകരണമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ചിത്രവും സഹിതവുമാണ് വേദ ബുക്സ് അധ്യക്ഷൻ ശ്രീ ഷാബു പ്രസാദ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കവിത ഒന്ന് വായിക്കാം, രണ്ട് കവിതകളും വായിക്കാം, ചെറിയ കവിതകളാണ്. റോസയിൽ പറയുന്നു, സംഗീത് പറയുന്നു, എൻ്റെ റോസയ്ക്കില്ലാതെ പോയല്ലോ മുള്ളുകളുടെ കവചം, മഞ്ഞുതുള്ളി വാഴാത്ത വഴികളിൽ പാഴായിക്കിടക്കുന്നു പനിനീർ സ്വപ്നം എന്ന് സംഗീത് രവീന്ദ്രൻ എന്ന കവിയുടെ കവിത. ഇതിനെ കോപ്പിയടിച്ച് മാറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ തുമ്പിക്കില്ലാതെ പോയല്ലോ, അതായത് ഇതിനകത്തെ എൻ്റെ റോസ എന്നുള്ളത് എൻ്റെ തുമ്പി എന്നാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ തുമ്പിക്കില്ലാതെ പോയല്ലോ ചിറകുകളുടെ കവചം, മഞ്ഞുതുള്ളി വരാത്ത വഴികളിൽ പാഴായിപ്പോയ പനിനീർ സ്വപ്നം, കൂർത്ത മുള്ളിൽ ക്രൂശിച്ച ദുസ്വപ്നമായി കൊളുത്തിവലിച്ച് കീറിയെടുത്ത് തിളക്കം മാറാത്ത ആ ഒറ്റ ചിറക് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ കോപ്പിയടിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ ഇവരെ കൊണ്ടൊക്കെ പറ്റൂ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഈ റോസ എന്ന കവിത എഴുതിയ കവി, യുവകവി ശ്രീ സംഗീത് രവീന്ദ്രൻ, യുവകവിയും മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ സംഗീത് രവീന്ദ്രൻ ഈ വിഷയത്തെക്കുറിച്ച് അല്പം വേദനയോടുകൂടി തന്നെ തത്വമി ന്യൂസിനോട് പ്രതികരിച്ചു. സെപ്റ്റംബർ 14 തീയതിയാണ് ഞാൻ റോസ എന്ന കവിത എഴുതിയത്. ഈ കവിത വാട്സപ്പിൽ തന്നെ എഴുതി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ചെറുതകൃത്തുമായിട്ടുള്ള ബിജു തെക്കോടത്തിന് അയച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ എൻ്റെ 4 സഹപ്രവർത്തകർക്കും ഞാൻ ആ ദിവസം തന്നെ അയച്ചു കൊടുത്തിരുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുള്ളതാണ്. ഇതിനുശേഷം കൊറോണ കാലത്ത് ഞാൻ എഴുതിയ 89 കവിതകൾ ഉൾപ്പെടുത്തി ഉറുമ്പുബാലം എന്ന പേരിൽ വേദ ബുക്സ് എൻ്റെ കവിതാ സമാഹാരം കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തായിരുന്നു. ഈ കവിതയിൽ ഉള്ള റോസ എന്ന കവിത, അതിനോട് അതിലെ 7 വരി, ഈ ലക്കം വിദ്യാരംഗം കലാ മാസികയിൽ അജിത്രി എന്ന് പറയുന്ന ടീച്ചർ എഴുതിയ തുലാത്തുമ്പി എന്ന കവിതാ വരിയായി മാറി. ഇതാണ് എൻ്റെ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഈ കോപ്പിയടിയെ ദീപയടി എന്ന് മാറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. കോപ്പിയടിയെ ദീപയടിയാക്കി മാറ്റിയ
കോപ്പിയടി എങ്ങനെയായാലും അത് ദീപടിയാണ്. നമ്മുടെ കേരള ഓർമ്മ കോളേജിലെ ദീപ ടീച്ചർ എസ്കലേഷന്റെ കവിത കോപ്പിയടിച്ചത് ഓർമ്മ വരുന്നു. ഇനിയിപ്പോൾ അജിത്രിയടി എന്ന് പറയണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്, ഈ പേര് ഇത്തിരി കടുപ്പമാണ്. എന്തായാലും ഇവരിൽ നിന്നൊക്കെ ഇതൊക്കെ മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ. ഇതുപോലെ അവിടുന്നും ഇവിടുന്നുമൊക്കെ കോപ്പിയടിച്ച് അല്ലെങ്കിൽ വിശ്വസാഹിത്യത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കോപ്പിയടിച്ച് സ്വന്തം സൃഷ്ടിയായി പകർത്തിവിടുന്ന ചില കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല. എന്തായാലും ഇത് ഇനിയും തുടർന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം നാണം കെടുകയുള്ളൂ, നിങ്ങൾ അപഹാസ്യരാവുകയുള്ളൂ. മറ്റുള്ള ഒരാളുടെ സൃഷ്ടി, ഒരാളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കാൽപ്പനികത, ഭാവന, ചിന്ത, അനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങളുടേതാക്കി മാറ്റി ഇങ്ങനെ എഴുതി വെച്ചാൽ ഇതിലും ഭേദം നിങ്ങൾ കൂലിയെഴുത്തിന് പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം പണമെങ്കിലും കിട്ടും, ഒരാൾ പറയുന്നത് പകർത്തി എഴുതിയാൽ മതിയല്ലോ. നിങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്തമായ കാര്യമൊന്നുമല്ല, പക്ഷേ കൂലിയെഴുത്താണ് കുറച്ചുകൂടി അഭിമാനകരം. ഇത് നാണക്കേടാണ് എന്ന് മാത്രമേ ഈ കോപ്പിയടിക്കാരോട് നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.